Pericyclic reactions and a pudiyoru session like in the swagadam. In this session, we will discuss the 1-3 dipolar reaction. Now, this 1-3 dipolar reaction is a cycloaddition reaction. Cycloaddition reaction. Now, this is the end component. If you have a cycloaddition reaction, you will have the component. That is the one component. This is 1-3 dipolar. 1-3 dipolar. And the second component alkene aanu second component ennu parayunnathu or alkene aanu appo ee 1-3 dipole appo ee alkene aanumbo or double bond compound aanu idu rendum kuda cherumbol avade 6 pi electrons varu motham total appo ivide 1-3 dipole nagathu 4 pi electrons alkenes nagathu 2 pi electrons kuda varumbolthekku total 6 pi electrons aanu appo 1-3 dipolar reaction ennu parayunnathu ഒരു 6 പൈ ഇലക്ട്രോൺ പെരിസൈക്ലിക് റിയാക്ഷൻ ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ പറഞ്ഞ പെരിസൈക്ലിക് റിയാക്ഷൻസിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും അതായത് സ്റ്റീരിയോ സ്പെസിഫിക് നേച്ചർ ഒരു ഇതൊരു കൺസർട്ടഡ് റിയാക്ഷൻ ആണ് അങ്ങനെ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ ഈ 1-3 ഡൈപോളാർ റിയാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും അപ്പോൾ ഇതിനകത്ത് 1-3 ഡൈപോളാർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു 6 പൈ ഇലക്ട്രോൺ പെരിസൈക്ലിക് റിയാക്ഷൻ ആണ് അപ്പ സൈക്ലോഡിഷൻ അത് രണ്ട് കമ്പോണന്റ് ഉണ്ട് ഫസ്റ്റ് കമ്പോണന്റ് ഇവിടെ 1-3 ഡൈപോളാർ റിയാക്ഷനിലെ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് 1-3 ഡൈപോൾ ആൻഡ് സെക്കൻഡ് കമ്പോണന്റ് ഈസ് ആൻ ആൽക്കീൻ ഈ 1-3 ഡൈപോൾ എന്ന് പറയുന്നത് ഒരു മൂന്ന് ആറ്റം ചേരുന്ന ഒരു യൂണിറ്റ് അതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് ഹെറ്ററോ ആറ്റം ആയിരിക്കും ഒരെണ്ണം എന്ന് പറയുന്നത് ഹെറ്ററോ ആറ്റം ആയിരിക്കും അപ്പൊ 1-3 ഡൈപോൾ is a 3-atom unit containing 1 hetero atom. ഇതിനകത്ത് പ്രത്യേകത ഈ ഹെട്രോ ആറ്റം വരുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് സിറ്റർ അയോണിക് ഫോമിൽ എഴുതാൻ പറ്റുന്നത് അതായത് ഒരു പാർട്ടിൽ പോസിറ്റീവ് ചാർജും ഒരു പാർട്ടിൽ നെഗറ്റീവ് ചാർജും ഒരേ മോളിക്യൂളിൽ തന്നെ ഒരു പാർട്ടിൽ പോസിറ്റീവ് ചാർജും ഒരു പാർട്ടിൽ നെഗറ്റീവ് ചാർജും വരുന്ന സ്പീഷീസിനെ പറയുന്ന പേരാണ് സിറ്റർ അയോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ ഈ 1-3 ഡൈപോളിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സിറ്റർ അയോൺസ് ഫോമിലേക്ക് എഴുതാൻ പറ്റും സിറ്റർ അയോൺ ഫോം അപ്പൊ 1-3 ഡൈപോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ 3-atom യൂണിറ്റ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 1 ഹെട്രോ ആറ്റം ആൻഡ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ സിറ്റർ അയോൺ ഫോം ഇനി സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് 3-atom യൂണിറ്റ് ഇതിനകത്ത് 4 പൈ ഇലക്ട്രോൺസ് വരും ഈ 3 ആറ്റമേ ഉള്ളെങ്കിലും അതിനകത്ത് 4 പൈ ഇലക്ട്രോൺസ് വരും ഇനി ഈ കമ്പോണന്റ് ആൽക്കീൻ അപ്പൊ ഇവിടെ രണ്ട് കമ്പോണന്റ് ഉണ്ട് ഒരു 4 പൈ ഇലക്ട്രോൺ കമ്പോണന്റ് ദാറ്റ് ഈസ് കോൾഡ് 1-3 ഡൈപോൾ ഇനി സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ആൽക്കീൻ ആണ് അതിന് ഡൈപോളർ ഓഫ് ഫൈൽ എന്ന പേരിൽ അറിയപ്പെടും ഡൈപോളർ ഓഫ് ഫൈൽ അപ്പൊ അതൊരു ആൽക്കീനോ അല്ലെങ്കിൽ ആൽക്കൈൻസോ ആകാം അതായത് ഒരു ഡബിൾ ബോണ്ട് കോമ്പൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് കോമ്പൗണ്ടോ ആകാം അപ്പൊ ഇവിടെ ഈ 3-atom യൂണിറ്റ് അതായത് നമ്മൾ പറയുന്ന ഡീസാൾട്ട് റിയാക്ഷനുമായിട്ട് ഇപ്പൊ ഡീസാൾട്ട് റിയാക്ഷൻ ഒരു സൈക്ലോഡിഷൻ റിയാക്ഷൻ ആണ് അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡൈയിന് പകരം ഇവിടെ 1-3 ഡൈപോൾ ആണ് അവിടുത്തെ ഇനോഫൈലിന് പകരം ഇവിടെ ഡൈപോളറോഫൈൽ ആണ് ആൽക്കീൻ കമ്പോണന്റ് നമ്മൾ ഇവിടെ പറയും ഡൈപോളറോഫൈൽ എന്ന് പറയും അപ്പൊ ഇനി ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1-3 ഡൈപോളും ഡൈപോളറോഫൈലും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കും ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത് അപ്പം ഹെട്രോസൈക്ലി ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് 1-3 ഡൈപോളർ റിയാക്ഷൻ അപ്പൊ നമുക്ക് അതിനകത്തുള്ള കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും നൈട്രജൻ ആണെങ്കിലും അല്ലെങ്കിൽ ഓക്സിജൻ ആയാലും ഇനി ഇതിനകത്ത് റിയാക്ഷൻ നടക്കുമ്പോൾ ഈ 1-3 ഡൈപോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1-3 ഡൈപോൾ ഒരേ സമയം ഇലക്ട്രോണിനെ കൊടുക്കാനും പറ്റും അപ്പൊ ഇതിന് ഡൈപോളറോഫൈൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രോണിനെ കൊടുക്കും ഇനി 1-3 ഡൈപോളറോഫൈൽ ഇലക്ട്രോൺ റിച്ച് ആണെന്നുണ്ടെങ്കിൽ ഈ 1-3 ഡൈപോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും രണ്ട് തരത്തിലുള്ള റിയാക്ഷനും നടക്കും അപ്പൊ ഇലക്ട്രോൺ റിച്ച് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് അപ്പൊ എന്തായിട്ട് മാറും ഇലക്ട്രോൺ റിച്ച് ആണെന്നുണ്ടെങ്കിൽ അതൊരു ന്യൂക്ലിയോഫൈൽ ആയിട്ട് മാറും ഇനി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും ഇലക്ട്രോഫൈൽ ആയിട്ട് മാറും അപ്പൊ ഒരേ സമയം ഈ 1-3 ഡൈപോള് എന്തായിട്ട് പ്രവർത്തിക്കാൻ കഴിയും ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ അതായത് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ നടക്കുക അതോടൊപ്പം തന്നെ ഇലക്ട്രോഫിലിക് റിയാക്ഷൻ അതായത് ന്യൂക്ലിയോഫൈൽ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഇലക്ട്രോഫൈൽ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഡീസാൾട്ട് റിയാക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഡൈയിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം, അതേസമയം ഡൈ ഇനോഫൈൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഡിൽസാളിന്റെ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ അവിടെ ഡൈയിനിന്റെ ഹയസ്റ്റ് ഒക്കുപ്പേഡ് മൊളിക്കുലാർ ഓർബിറ്റലാണ്, ഡൈ ഇനോഫൈലിന്റെ ലോവസ്റ്റ് അൺഒക്കുപ്പേഡ് മൊളിക്കുലാർ ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നത്. അവിടുന്ന് ഒറ്റ വഴിയേ ഉള്ളൂ, ഹോമോ ഓഫ് ദ ഡൈയിൻ റിയാക്ട്സ് വിത്ത് ലൂമോ ഓഫ് ദ ഡൈ ഇനോഫൈൽ. അതേസമയം ഇവിടെ രണ്ട് രീതിയിലും നടക്കാം. അതായത് ഡൈപോൾ എന്ന് പറയുന്ന ഇലക്ട്രോൺ റിച്ചും ഡൈ പോളറോഫൈൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റുമായാൽ ഡൈപോൾ എന്ന് പറയുന്നത് ഹോമോയ്, അതായത് വൺ ത്രീ ഡൈപോളിന്റെ ഹോമോ ഡൈപോളറോഫൈലിന്റെ ലൂമോയുമായിട്ട് റിയാക്ട് ചെയ്യും. ഇനി ഡൈപോളറോഫൈൽ ഇലക്ട്രോൺ റിച്ച് ആണെന്നുണ്ടെങ്കിൽ ഈ ഡൈപോളറോഫൈലിന്റെ ഹോമോ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? വൺ ത്രീ ഡൈപോളിന്റെ ലൂമോയുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോ ഈ ഡൈപോളറോഫൈലിന്റെ നേച്ചർ അനുസരിച്ച് വൺ ത്രീ ഡൈപോൾ എന്തായിട്ടൊക്കെ മാറാം? ഇലക്ട്രോഫിലിക് ആയിട്ടോ അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക്കോ ആയിട്ടോ മാറാം. അതായത് ഒന്നുകിൽ വൺ ത്രീ ഡൈപോളിന്റെ ഹോമോ റിയാക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ലൂമോ റിയാക്ട് ചെയ്യാം. ഈ റിസൾട്ടിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ എക്സാമ്പിള് വൺ ത്രീ ഡൈപോൾസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺ ത്രീ ഡൈപോൾസിന് എക്സാമ്പിള്, ഒന്നാമത്തത് അസൈഡ്സ്. അസൈഡ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് നൈട്രജൻ വരുന്നതാണ്, എൻ ഡബിൾ ബോണ്ട് എൻ ഡബിൾ ബോണ്ട് എൻ പ്ലസ് മൈനസ് ഒരു ആൽക്കൈൽ ഗ്രൂപ്പും കൂടെ വരാം ബ്രാഞ്ച് ആയിട്ട്. അപ്പൊ ഇത് അസൈഡ്സ് എന്ന് പറയും. ഇനി ഡയസോ കോമ്പൗണ്ട്സ് വൺ ത്രീ ഡൈപോളറായിട്ട് ആക്ട് ചെയ്യും. ഡയസോ കോമ്പൗണ്ട്സ് അതായത് സി എച്ച് ടു ഡബിൾ സി എച്ച് ഡബിൾ ബോണ്ട് എൻ ഡബിൾ ബോണ്ട് എൻ പ്ലസ് മൈനസ് ആർ, ഇത് ഡയസോ കോമ്പൗണ്ട്, ഡയസോ ആൽക്കേൻ. അപ്പൊ ഇത് വൺ ത്രീ ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. പിന്നീടുള്ളത് നൈട്രൈൽ ഓക്സൈഡ്സ്. അതായത് നൈട്രൈൽസ് എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് സി ട്രിപ്പിൾ ബോണ്ട് എൻ ആണ്. അതിന്റെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഇത് ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ എൻ പ്ലസ് സി എൻ പ്ലസ് എ ഓ മൈനസ്. അപ്പൊ ഇത് നൈട്രൈൽ ഓക്സൈഡ്. ഇനിയുള്ളത് നൈട്രോൺസ്. നൈട്രോൺസ് എന്ന് പറയുമ്പോൾ എൻ ഡബിൾ ബോണ്ട് ആർ ആർ ഡാഷ് ഓ മൈനസ് എൻ പ്ലസ് ഓ മൈനസ്. അപ്പൊ ഇവിടുത്തെ വൺ ത്രീ ഡൈപോൾ എന്ന് പറയുന്ന ഈ കാർബൺ, ഈ നൈട്രജൻ, ഈ ഓ മൈനസ്, ഇതാണ് ത്രീ ആറ്റം യൂണിറ്റ്. ഇവിടുത്തെ ത്രീ ആറ്റം യൂണിറ്റ് എന്ന് പറയുന്നത് സി എച്ച് എൻ പ്ലസ് എൻ മൈനസ്. ഇവിടുത്തെ ത്രീ ആറ്റം യൂണിറ്റ് എൻ എൻ പ്ലസ് എൻ മൈനസ്. ഇവിടുത്തെ ത്രീ ആറ്റം യൂണിറ്റ് സി എൻ പ്ലസ് ഓ മൈനസ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, ഇതിനകത്തുള്ള ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടെങ്കിൽ, ഇലക്ട്രോൺ റിച്ച് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഇതിനകത്ത് ഈ മൂന്ന് ആറ്റത്തിനകത്തുള്ള അൺഹൈബ്രൈസ്ഡ് പി ഓർബിറ്റൽസിനകത്തായിരിക്കും ഓക്കുപ്പൈ ചെയ്യുന്നത്. ഇത് ഡീലോക്കലൈസ് ചെയ്യും. ഇവിടെ അതുപോലെയാണ്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എവിടെയാണ് ഓക്കുപ്പൈ ചെയ്യുന്നത്? മൂന്ന് പാരലായിട്ടുള്ള പി ഓർബിറ്റൽസിലാണ് ഈ ഇലക്ട്രോൺസ് ഓക്കുപ്പൈ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് മൊത്തം കൂടെ എത്ര ഇലക്ട്രോൺസ് കാണും? നാല് പൈ ഇലക്ട്രോൺസ്. ഇതിനകത്ത് നാല് പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ഇതിനകത്ത് നാല് പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ഇതിനകത്ത് നാല് പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ പൈ ഇലക്ട്രോൺസ് എവിടെയാണ് ഓക്കുപ്പൈ ചെയ്യുന്നത്? ഈ മൂന്ന് ആറ്റത്തിനകത്തുള്ള മൂന്ന് പി ഓർബിറ്റൽസിനകത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നാല് പൈ ഇലക്ട്രോൺസ് ഓക്കുപ്പൈ ചെയ്യുന്നത്. അപ്പൊ ഫോർ പൈ ഇലക്ട്രോൺസ് ഓക്കുപ്പൈ ത്രീ പാരലൽ പി ഓർബിറ്റൽസ്. ഇതിനകത്തുള്ള മൂന്ന് പാരലൽ പി ഓർബിറ്റൽസിനകത്താണ് ഈ നാല് പൈ ഇലക്ട്രോൺസ് ഓക്കുപ്പൈ ചെയ്യുന്നത്. ഇനി ഡൈ പോളറോഫൈൽ എന്ന് പറയുന്നത് സിമ്പിൾ ആൽക്കീൻസും അതുപോലെ തന്നെ ആൽക്കൈൻസും ആണ് ഡൈ പോളറോഫൈൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന ഓസോൺ. ഒരു ആൽക്കീൻസുമായിട്ട് റിയാക്ട് ചെയ്യും. ആൽക്കീൻസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് ഓ ഇതായിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതിന് റീഅറേഞ്ച്മെന്റ് നടക്കും. ഈ കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആണ്. റീഅറേഞ്ച്മെന്റ് നടന്നു കഴിഞ്ഞാൽ ആർ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ വൺ ത്രീ ഡൈപോളർ സൈക്ലോഡിഷൻ റിയാക്ഷൻ. അപ്പൊ ഇതിനകത്ത്
സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ ഈ ഡബിൾ ബോണ്ടിനകത്ത് സബ്സ്റ്റിറ്റ്യൂവന്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി പ്രോഡക്റ്റിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് വരുന്നു, രണ്ടും സിസ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് എന്തായിട്ടേ മാറത്തുള്ളൂ, സിസ് പൊസിഷനിലായിരിക്കും ആ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ സൈക്കിൾ അഡിഷൻ റിയാക്ഷൻ നടന്നതിന്റെ ഫലമായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഈ ആൽക്കെയിൻസിനകത്ത് സിസ് ആയിട്ടുള്ള ആൽക്കെയിൻസ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത് എങ്കിൽ പ്രോഡക്റ്റിനകത്ത് ആ സബ്സ്റ്റിറ്റ്യൻസ് എങ്ങനെയായിരിക്കും, സിസ് സബ്സ്റ്റിറ്റ്യൻസ് ആയിരിക്കും നടക്കുന്നത്. ഇനി ഇവിടെ ട്രാൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ട്രാൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് കൺസെർട്ടഡ് പ്രോസസ്സിലൂടെ നടക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ഈ 1-3 ഡൈപോളാർ സൈക്കിൾ അഡിഷൻ റിയാക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഏതൊക്കെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് നമുക്ക് ഇത് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തത് ഓക്സസോൾ. ഓക്സസോൾ സിന്തസൈസ് ചെയ്യാൻ ഒരു സയനോഹൈഡ്രിൻ, അതായത് ഒരു ആൽഡിഹൈഡ് ആണ്, ആൽഡിഹൈഡിനകത്ത് HCN ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സയനോഹൈഡ്രിൻ ആയിട്ട് മാറും. ആ സയനോഹൈഡ്രിൻ മറ്റൊരു ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ HCL, അതായത് മോയിസ്റ്റർ ഇല്ലാത്ത HCLന്റെ പ്രസൻസിൽ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈഥറും കൂടെ ഉപയോഗിക്കും. ഇൻ പ്രസൻസ് ഡ്രൈ HCL ഈഥറുമായിട്ട് ഈഥറിന്റെ പ്രസൻസിലാണ് HCL ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓക്സസോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അടുത്ത റിയാക്ഷൻസ് ട്രയസോൾ ആണ്. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ആൽക്കീൻ, ഇപ്പൊ ഡൈപോളറോഫൈൽ എന്ന് പറയുന്ന ഒരു ആൽക്കീൻ ആണ്, അത് അസൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. N3- N ഡബിൾ ബോണ്ട് N+ N- അസൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാല് ട്രയസോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അടുത്തത് സിന്തസിസ് ഓഫ് ടെട്രസോൾ ആണ്. ഇപ്പൊ ടെട്രസോൾ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി നൈട്രൈൽസ് ആണ് എടുക്കുന്നത്, അതായത് ഡൈപോളറോഫൈൽ ആയിട്ട് നൈട്രൈൽസ് ഇൻ പ്രസൻസ് ഓഫ് ഡൗൺ 3 ഡൈപോളോ, അതായത് സോഡിയം അസൈഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോഡിയം അസൈഡ്, അതായത് NaN3 സോഡിയം അസൈഡ്. ഇത് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് ന്യൂട്രൽ കണ്ടീഷനിലാണ്. ന്യൂട്രൽ കണ്ടീഷനിൽ റിയാക്ഷൻ നടത്തി ഇൻ പ്രസൻസ് ഓഫ് മൈക്രോവേവ്. അപ്പൊ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മൈക്രോവേവ് കണ്ടീഷനിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ ന്യൂട്രൽ കണ്ടീഷൻ ആയിരിക്കണം. അപ്പൊ നമുക്ക് ടെട്രസോൾ കിട്ടും. 1, 2, 3, 4 നൈട്രജൻ ഉള്ളതിൽ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് കിട്ടും. അടുത്ത ഓസോണൈഡിന്റെ പ്രിപ്പറേഷൻ ആണ്. ഓസോണൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഓസോൺ ആൽക്കീൻസുമായിട്ട് റിയാക്ട് ചെയ്യും. ഇത് നമ്മൾ നേരത്തെ തൊട്ടേ പഠിക്കുന്ന റിയാക്ഷൻ ആണ് ആൽക്കീൻസിന്റെ റിയാക്ഷൻ വിത്ത് ഓസോൺ. അപ്പൊ കിട്ടുന്നത് ഈ കോമ്പൗണ്ട് കിട്ടും. 1-3 ഡൈപോളർ സൈക്കിൾ അഡിഷന്റെ ഫലമായിട്ട് ഈ കോമ്പൗണ്ട് കിട്ടും. ഈ കോമ്പൗണ്ട് റീഅറേഞ്ച് ചെയ്തുണ്ടാകുന്ന ഈ കോമ്പൗണ്ട് ആണ് ഓസോണൈഡ് എന്നറിയുന്നത്. ഓസോണൈഡ് ഇത് 1-3 ഡൈപോളർ സൈക്കിൾ അഡിഷൻ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് കിട്ടുന്ന അഡിഷൻ പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് റീഅറേഞ്ച് ചെയ്ത് ഈ പ്രോഡക്റ്റ് അൺസ്റ്റേബിൾ ആണ്, അത് റീഅറേഞ്ച് ചെയ്താണ് ഓസോണൈഡായിട്ട് മാറുന്നത്. അടുത്ത ഒരു നെയിം റിയാക്ഷൻ ആണ് ഹോയിസ്റ്റൻ റിയാക്ഷൻ. 1-3 ഡൈപോളാർ സൈക്കിൾ അഡിഷൻ റിയാക്ഷൻ തന്നെയാണ്. അപ്പൊ ഹോയിസ്റ്റൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്തുള്ള റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ആൽക്കൈൻ ആണ്. ആൽക്കൈൻ അത് ടെർമിനൽ ആൽക്കൈൻ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് വന്ന് ഒരു ഇന്റേണൽ ആൽക്കൈൻസ് ആകാം. അപ്പൊ രണ്ട് രീതിയിൽ ഏത് ആൽക്കൈൻ വേണമെങ്കിലും ആകാം. അത് ഒരു അസൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. എൻ അസൈഡ് എൻ ഡബിൾ ബോണ്ട് എൻ ഡബിൾ ബോണ്ട് എൻ മൈനസ് എൻ പ്ലസ് മൈനസ്. അപ്പൊ ഈ റിയാക്ഷൻ ഒരു അസൈഡും ഒരു ആൽക്കൈനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ഇത് ഒരു 1-3 ഡൈപോളാർ സൈക്കിൾ അഡിഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഈ ഹോയിസ്റ്റൻ റിയാക്ഷനെ അസൈഡ് ആൽക്കൈൻ ഹോയിസ്റ്റൻ റിയാക്ഷൻ എന്ന പേരിലും അറിയപ്പെടും. കാരണം ഇവിടെ റിയാക്ട് ചെയ്യുന്ന റിയാക്ടൻസ് അസൈഡും ആൽക്കൈനുമാണ്. അതുകൊണ്ട് ഇതിനെ അസൈഡ് ആൽക്കൈൻ ഹോയിസ്റ്റൻ റിയാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1, 2, 3 പൊസിഷനിലുള്ള ഒരു ട്രയസോൾ ആണ് കിട്ടുന്നത്. 3 നൈട്രജൻ ഉള്ള ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്, അടുത്തടുത്ത് വരുന്ന ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്. അപ്പൊ ട്രയസോൾ ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഈ നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ നെഗറ്റീവ് ചാർജ് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് അവിടെ അതുപോലെ ആർ. പിന്നീട് ഈ നൈട്രജനുമായിട്ടൊരു സിംഗിൾ ബോണ്ട് നൈട്രജൻ. അപ്പൊ ഈ നൈട്രജൻ ഒരു ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ആർ ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആർ ഡാഷ്. പിന്നീട് ഈ നൈട്രജൻ ഇവിടുത്തെ ഒരു ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇതെന്തായിട്ട് മാറി, സിംഗിൾ ബോണ്ടായിട്ട് മാറി, നൈട്രജൻ സിംഗിൾ ബോണ്ടായിട്ട് മാറി. ഈ ഡബിൾ ബോണ്ട് അതേപോലെ തന്നെയുണ്ട് നൈട്രജൻ. ഇവിടുന്ന് നെഗറ്റീവ് ചാർജ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു സിംഗിൾ ബോണ്ടായിട്ട് മാറി. അപ്പൊ ഇതാണ് 1-2-3 ട്രയസോൾ പ്ലസ്. ഈ
ആൽക്കൈൻ തിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എവിടെ വരും? ഇവിടെ വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സെക്കൻഡ് പ്രൊഡക്റ്റും കൂടെ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. എൻ ആർ സിംഗിൾ ബോണ്ട് എൻ ഡബിൾ ബോണ്ട് എൻ ആർ ഡാഷ്. അപ്പൊ ഈ രണ്ട് പ്രൊഡക്റ്റ് പോസിബിൾ ആണ്. അപ്പൊ ഇതാണ് ഹോയിസ്ഡൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസൈഡ് ആൽക്കൈൻ ഹോയിസ്ഡൻ റിയാക്ഷൻ. അതായത് ആൽക്കൈൻസ് ദാറ്റ് മേ ബി ഇന്റേണൽ ഓർ ടെർമിനൽ ആൽക്കൈൻ ദാറ്റ് റിയാക്ട് വിത്ത് അസൈഡ് ടു ഫോം 1, 2, 3 ട്രയസോൾ. ദിസ് റിയാക്ഷൻ ഇസ് നോൺ ആസ് ഹോയിസ്ഡൻ റിയാക്ഷൻ ഓർ അസൈഡ് ആൽക്കൈൻ ഹോയിസ്ഡൻ റിയാക്ഷൻ. അപ്പൊ ഇത്രയാണ് 1,3-dipolar cycloaddition അകത്ത് പഠിക്കാനുള്ളത്.